ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നായാട്ട്, പട തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും അടുത്തതായിട്ട് വരാനിരിക്കുന്ന മറ്റൊരു റിയലിസ്റ്റിക് സിനിമയുടെ ഒരു ട്രെയിലർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. രാജീവ് രവിയുടെ സംവിധാനത്തിൽ ആസിഫ് അലി, ഷറഫുദ്ദീൻ, സണ്ണിവേൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന കുറ്റവും ശിക്ഷയും എന്ന റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ ട്രെയിലറാണ് ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുന്നത്. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ എത്തിയോ എന്ന സംശയമാണ്. എന്നാൽ രാജീവ് രവി ചിത്രത്തിൻ്റെ ട്രെയിലർ ഒട്ടും മോശമായില്ല എന്നുകൂടി ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പുറത്തു വന്ന മറ്റൊരു റിയലിസ്റ്റിക് സിനിമ കൂടിയായ നായാട്ട് എന്ന സിനിമയുടെ ട്രെയിലർ എന്ത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയത്, അതുതന്നെയാണ് ഇപ്പോഴത്തെ കുറ്റവും ശിക്ഷയും എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആസിഫ് അലി നായകനായെത്തുന്ന സിനിമയും നൽകുന്നത്. സംവിധായകനിൽ നാം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ സിനിമ OTT റിലീസിന് തന്നെയാണ് പോകുന്നത്. എന്നാൽ ട്രെയിലറിലെ തിയേറ്റർ റിലീസാണോ OTT റിലീസാണോ എന്ന് ഇനിയും അവർ കൺഫേം ചെയ്യുന്നില്ല. എന്തായാലും കൂടുതൽ വ്യക്തതയുള്ള അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. അതിനായിട്ട് കാത്തിരിക്കുക. തെലുങ്കിൽ നിന്നും പവൻ കല്യാൺ നായകനായെത്തുന്ന ഏറ്റവും പുതിയ റീമേക്ക് സിനിമയാണ് അയ്യപ്പനും കോശിയും എന്ന മലയാളം സിനിമയുടെ തെലുങ്ക് റീമേക്ക് കൂടിയായ ബിംല നായക് എന്ന സിനിമ. ചിത്രത്തിൻ്റെ പ്രോമോ വീഡിയോ കൊണ്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടൈറ്റിൽ ട്രാക്ക് വീഡിയോ കൊണ്ടും ഇതിനോടൊക്കെ തന്നെ വലിയൊരു ഹൈപ്പാണ് സിനിമ നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടൈറ്റിൽ ട്രാക്ക് വീഡിയോ ഇപ്പോഴത്തെ ഒന്നര ദിവസം പിന്നിടുമ്പോൾ 10 മില്യൺ വ്യൂവേഴ്സിലേക്ക് കടക്കുകയാണ്. അതായത് 1 കോടി വ്യൂവേഴ്സിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ടും തെലുങ്കിൽ നിന്നുള്ളൊരു അപ്ഡേറ്റാണ്. ടക്ക് ജഗദീഷ് എന്ന സിനിമയുടെ ട്രെയിലർ 2 ദിവസം മുന്നേ പുറത്തു വന്നിരുന്നു. നാനി നായകനായെത്തുന്ന സിനിമ 10 സെപ്റ്റംബർ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോഴത്തെ 2 ദിവസം പിന്നിടുമ്പോൾ 10 മില്യണിലധികം വ്യൂവേഴ്സാണ് യൂട്യൂബിൽ പിന്നിട്ടിരിക്കുന്നത്. ചിത്രം ഒരേ സമയം തമിഴിലും തെലുങ്കിലും OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അടുത്തൊരു റിപ്പോർട്ട് മലയാളത്തിൽ അടുത്തതായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന അനൂപ് മേനോൻ തിരക്കഥ എഴുതി നായകനായെത്തുന്ന വരാൽ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രകാശ് രാജ് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഈ 9 സെപ്റ്റംബർ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന സിനിമ കൂടിയാണ് ലാഭം എന്ന സിനിമ. വിജയ് സേതുപതി, ശ്രുതി ഹാസൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ചിത്രത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ട്രെയിലർ, 2 ട്രെയിലർ ഇന്ന് സൺ TVയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം ലാഭത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഈ വർഷം മമ്മൂക്ക നായകനെ എത്തി തിയേറ്ററുകളിലേക്ക് എത്തിയ 2 സിനിമ കൂടിയായ വൺ എന്ന സിനിമയുടെ പുതിയൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്ക് റൈറ്റ്സ് നേരത്തെ ബോണി കപൂർ വാങ്ങിച്ചതായിട്ട് പ്രേക്ഷകരെ അറിയിച്ചതാണ്. നേരത്തെ തന്നെ ഹിന്ദി ഡബിംഗ് റൈറ്റ്സ് വിറ്റുപോയ മമ്മൂക്കയുടെ വൺ എന്ന സിനിമ ഇന്ന് ഹിന്ദി ചാനലിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. കളേഴ്സിൻ്റെ ഹിന്ദി ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമ കൂടിയായ വൺ എന്ന സിനിമ ഇന്ന് യൂട്യൂബിലും അതോടൊപ്പം തന്നെ ജിയോയുടെ OTT ആപ്പിലും റിലീസ് ചെയ്യുകയുണ്ടായി. സിനിമയുടെ ഹിന്ദി പതിപ്പിന് ഇതിനോടകം തന്നെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തിയേറ്ററുകളിലെ ഫ്ലോപ്പായ സിനിമ കൂടിയായ വണ്ണെന്ന സിനിമ ബിസിനസ്സിലൂടെ ലാഭം നേടിയ സിനിമ കൂടിയായിരുന്നു. കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കുക.